എല്ലാവർക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുസ്ലിം സംഘടനകളുടെ സംസ്ഥാന തലത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നിരുന്നു. അത് ഒന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിൽ നടന്ന പ്രോഗ്രാമും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനമാണ് നടന്നത്. ഈ രണ്ട് പരിപാടി നടക്കുന്ന സമയത്തും നമ്മളൊരു കാര്യം, കേരളത്തിലെ ഹിന്ദു സമൂഹം വളരെ ഗുരുതരമായിട്ട് നമ്മൾക്ക് നേരെ വരാൻ പോകുന്ന അപകടത്തെ പറ്റി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ചിന്തയിലേക്ക് കേരളത്തിലെ ഹിന്ദു സമൂഹം കടന്നു എന്നാണ് ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു ഒരു കുട്ടി വിളിച്ച പ്രസംഗവുമായി അല്ലെങ്കിൽ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവലും മലരും അതുപോലെ തന്നെ കുന്തിരിക്കും, അവലും മലരും ഹിന്ദുക്കളും അതുപോലെ തന്നെ കുന്തിരിക്കും ക്രിസ്ത്യാനികളും എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ കരുതി വെച്ചോളൂ എന്നുള്ള രീതിയിൽ ഒരു കുട്ടി പ്രസംഗിച്ച അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച സമയത്ത് അതിനെ വലിയ ഒരു വിഷയമായിട്ട് നമ്മളെല്ലാവരും അതിനെ നോക്കി കാണുന്നുണ്ട്. അത് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് നടക്കുന്ന സാഹചര്യം എല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ഹിന്ദു സമൂഹം പ്രധാനമായിട്ട് തിരിച്ചറിയുന്നത് നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും വർഗീയവൽക്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നതാണ് സംസ്ഥാന തലത്തിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും. കഴിഞ്ഞ ഈ വിഷയങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നത്തെ പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു സമസ്തയുടെ ഒരു പ്രോഗ്രാമിൽ ഒരു അവരുടെ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയെ വേദിയിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്വേഷപരമായിട്ടുള്ള ഒരു സംസാരം സമസ്തയുടെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതും നമ്മളെല്ലാവരും വ്യാപകമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഇതിനെല്ലാം തൊട്ടു മുന്നായിരുന്നു കർണാടകയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു ചർച്ച. നമ്മുടെ കർണാടകയിലാണ് ഹിജാബ് വിഷയം നടക്കുന്നതെങ്കിലും കേരളത്തിൽ പോലും അതിനെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ ഒരു ചർച്ച നടത്തി. പക്ഷെ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ നിരന്തരമായിട്ട് ഇവിടെ ഹിന്ദു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രസംഗങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും വലിയ ഒരു ഹിന്ദു സമൂഹം ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കണക്കാക്കേണ്ടത്. അതിൽ മുഖ്യമായിട്ട് സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ, കഴിഞ്ഞ ആഴ്ച നടന്ന സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ, അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന തലത്തിൽ ബഹുജന റാലി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഈ സംഘടനയുടെ എല്ലാം സംസ്ഥാന ദേശീയ നേതാക്കന്മാരെല്ലാം വന്ന് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു വിഷയം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഹിന്ദുത്വത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അവർ പ്രധാനമായിട്ട് പറയുന്നത് ഇവിടുത്തെ ദളിത് വിഭാഗം, ഹിന്ദുവിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ദളിത് വിഭാഗത്തെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഇന്ന് ഭാരതത്തിൽ നേരിടുന്ന വിഷയങ്ങൾ, ഇത് ഹിന്ദുത്വം ഇവരെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ദളിത് സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവർ സാധാരണക്കാരായിട്ടുള്ള ഈ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ വലിയ രീതിയിലൊരു വിഘടിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പ്രത്യേകിച്ച് സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന അവരുടെ നേതാക്കന്മാർ മുഴുവൻ നടത്തിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബോധ്യപ്പെടും ഇവരുടെ യഥാർത്ഥ ചിന്ത. അത് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെയോ ഒന്നുമില്ല, ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ വിഘടിപ്പുണ്ടാക്കി, ഹിന്ദു സമൂഹത്തിൽ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കി, ഹിന്ദു സമൂഹത്തിൽ വലിയ എണ്ണമുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഞാനടക്കമുള്ള മുഴുവൻ ആളുകളുടെ ഇടയിലും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളുടെ ഇടയിൽ വിഘടിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ പദ്ധതി അത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, അതിൽ വലിയ തരത്തിൽ വിജയം കാണാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും നമ്മൾക്ക് നമ്മുടെ സഹോദരങ്ങളെ ഹിന്ദുധർമ്മത്തിൽ അടിയുറച്ച് നിലയുറപ്പിക്കണമെങ്കിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ എല്ലാ ഹിന്ദു സംഘടനകളുടെയും, അത് കൃത്യമായിട്ട് ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഇവിടുത്തെ ഭീകര സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള വിഘടിപ്പുണ്ടായിക്കൊണ്ട് ഹിന്ദു സമാജത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഗ്രൗണ്ട് തലത്തിൽ നമ്മളെല്ലാവരും നടത്തി സമാജത്തെ സംരക്ഷിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് അവസാനം പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ സംസ്ഥാന സെക്രട്ടറി റൌഫും
ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ RSS കാലന്മാരാണ് ഞങ്ങൾ. അതിനോടൊപ്പം തന്നെ ഒരു വാക്കും കൂടിയും അവർ കൊടുക്കുന്നുണ്ട്, ഹിന്ദുത്വത്തിന്റെ കാലന്മാരാണ്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ്, അപ്പൊ നമ്മുടെ എല്ലാം കാലന്മാരാണ് അവർ എന്ന് ഈ പരസ്യമായിട്ട് പറയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തെ അവർ മാറ്റി മറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഇതിനെതിരെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹിന്ദു സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അതിന് ഉത്തരവാദിത്വമുള്ള ആളുകളാണ് എന്നുള്ള ഒരു വിഷയം മാത്രമാണ് ഇന്നിവിടെ ബോധ്യപ്പെടുത്താനുള്ളത്. സംഘടിതമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ഇതുപോലെയുള്ള ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെയും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയും കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഇവിടെ ഞാൻ ബോധ്യപ്പെടുത്താനുള്ളത്. നന്ദി, നമസ്കാരം.